കണ്ടു കാണു വിശ്വസിക്കുന്നു. ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളിക്കണേ. ഇപ്പൊ നമ്മൾ ലിവറിന്റെ പല റെസിപ്പീസ് കേട്ടിട്ടുണ്ടായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിയെന്ന് പറയുമ്പോൾ ലിവർ റോസ്റ്റിന്റെ റെസിപ്പി ആണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് ഇൻഗ്രീഡിയൻസിലേക്ക് കടന്നാലോട്ട് താമസിക്കാതെ നമുക്ക് അതിന് ഇൻഗ്രീഡിയൻസിലേക്ക്. നമ്മുടെ ലിവർ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ ലിവർ ആണിത്. ചിക്കന്റെ ലിവർ ആണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത്. ലിവർ ഞാനിപ്പോ 800 ഗ്രാം എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് മുളകുപൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3/4 ടേബിൾ സ്പൂൺ, മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചത് 1 ടേബിൾ സ്പൂൺ, മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ, അടുത്തായിട്ട് പച്ചമുളക് ഞാനിപ്പോ 4 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല ഇരുവുള്ളതായതുകൊണ്ട് ഞാനിപ്പോ 4 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് 10 അല്ലി വെളുത്തുള്ളി ഇവിടെ ഞാനിപ്പോ ചതച്ചു വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഞാനിവിടെ ചതച്ചു വെച്ചിരിക്കുകയാണ്. അടുത്തായിട്ട് 1 ബൗള് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ഞാനിപ്പോ ഇവിടെ പിന്നെ 2 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഞാനിപ്പോ നമ്മുടെ ലിവർ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ എടുപ്പ് അതിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഇതിലേക്ക് ലേശം എണ്ണ അടിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കടുക് ഇവിടെ പൊട്ടി തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ലേശം ഒരു വറ്റൽമുളക് ഇവിടെ കണ്ടിച്ചു വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മുമ്പേ ചതച്ച് വെച്ച നമ്മുടെ ഇഞ്ചി ഉണ്ടായിരുന്നല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിലേക്ക് നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് നമ്മളിപ്പോ 2 ആയിട്ട് കട്ട് ചെയ്തായിരുന്നു. ഇനി നമുക്ക് നല്ലതായിട്ട് വഴട്ടിക്കൊടുക്കാം. നമുക്ക് നമ്മുടെ ഉള്ളി എളുപ്പം ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിട്ട് ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇപ്പൊ ഇവിടെ വഴണ്ടു വന്നിരിക്കുകയാണ്. ഇനി നമുക്കിലേക്ക് നമ്മുടെ മസാല എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ മഞ്ഞപ്പൊടിയാണ്. അടുത്തായിട്ട് മല്ലിപ്പൊടി. ഇനി നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിലേക്ക് നമ്മുടെ മുളകുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളകുപൊടി നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് മാറേണ്ട വരെ നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മസാലകളുടെ എല്ലാത്തിനെയും പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ കരൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ കരൾ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക്. ഇനി നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ചിട്ടിരിക്കാം. നമുക്കിനി ലേശം തുറന്ന് നോക്കാം. ഇതാണ് നമ്മളിപ്പോ ഇതിനകത്ത് ലേശം പോലും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മുടെ കരളിന് ആവശ്യത്തിന് വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിന് ഉപ്പെല്ലാം ഉണ്ടോ നോക്കാം. ഉപ്പ് പോരാ, ലേശം കൂടെ വേണം. നമുക്കപ്പോ ഇതിലേക്ക് ലേശം കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണ്ട. നമുക്കിനെ കുറച്ചു നേരം തുറന്നു വെച്ച് ഇതിന്റെ വെള്ളമൊക്കെ വറ്റുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ വെള്ളം എല്ലാം ഇവിടെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പൊ ഇതിലേക്ക് നമ്മുടെ മുളക് വറ്റൽമുളക് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. ഇത് നമുക്ക് ഒരു ടേസ്റ്റിനൊക്കെ നല്ലതാണ്, പിന്നെ നല്ല ഭംഗിയാണ്. നമുക്കിനി ഇതിലേക്ക് അടുത്തായിട്ട് നമ്മുടെ കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം. അടുത്തായിട്ട് മസാലപ്പൊടി. ഇനി നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിന്റെ മുകളിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. അങ്ങനെ നമ്മുടെ
ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ലിവർ റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്നെന്ത റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യണം.